നമസ്കാരം. ഞാനൊരു ഇലക്ഷനും ഒരു കാൻഡിഡേറ്റിനും വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ പോയിട്ടില്ല. സ്കൂളിൽ പോലും സമരം നടത്തുന്ന പാർട്ടിയുടെ ഒപ്പം നടക്കുന്നല്ലാതെ അവിടെയും പിന്നെ അന്ന് KSUSF പ്രധാനമായിട്ടുണ്ടാകുക. പിന്നെ വിദ്യാർത്ഥി പരിഷത്തുണ്ടായിരുന്നു കോളേജിൽ പോയ സമയത്ത്. അതിൻ്റെ ഒന്നും ഒപ്പം നടന്നിട്ടില്ല. ഇലക്ഷൻ വരുന്ന ദിവസം മോളെ ഹാഫ് ഡേ ലീവൊക്കെ ആയിരിക്കും. ഞാൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പന്ത് കളി വലിയ ഇഷ്ടമായിരുന്നു, അതിന് വേണ്ടി കളിക്കാൻ പോകും. ഇലക്ഷൻ കുത്താനും ഞാൻ നിൽക്കാറൊന്നുമില്ല. ഒരു ഇലക്ഷൻ വരെ വോട്ട് ചെയ്യേണ്ട ഗതിയായിട്ടും വന്നിട്ടില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ പലയിടത്തായിട്ട് തിരിഞ്ഞു നടക്കുകയല്ലേ. എൻ്റെ വോട്ട് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ദൈവം നമ്പുരാൻ അറിയുള്ളൂ എൻ്റെ വോട്ട് എവിടെയാണ്. ഇപ്പം ഞാൻ തമിഴ്നാട്ടിൽ എവിടെയും എനിക്ക് വോട്ടില്ല. അങ്ങനെ ഞാൻ ആ ഒരർത്ഥത്തിൽ ഇന്ത്യൻ പൗരൻ തന്നെയല്ല എന്നുള്ളതാണ്. ഏതായാലും ഇത്തവണ ഞാൻ വോട്ട് അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് എൻ്റെ ഞാൻ ഉൾപ്പെടുന്ന തമിഴ്നാട്ടിലുമല്ല, പിന്നെ കേരളത്തിലേക്ക് വോട്ടില്ല, ഇവിടെയും വോട്ടില്ല. ഇനി കേരളത്തിൽ വോട്ട് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് തൃശ്ശൂർ എവിടെയും ആയിരിക്കാൻ സാധ്യത. ഇവിടെയാണെങ്കിൽ വെല്ലൂർ ആ ഭാഗത്ത് എവിടെയും ചേർത്താൽ അരി ചേർക്കാൻ എന്തായാലും ഞാനതിന് തുരിഞ്ഞിട്ടൊന്നുമില്ല. ആരുടെ വന്നിട്ടുമില്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാ വോട്ട് പിടിക്കാൻ പോകുന്നൊരു ചോദ്യമുണ്ട്. അതെൻ്റെ അമ്മായിക്ക് വേണ്ടിയിട്ടാണ് എന്ന് കരുതണ്ട, എൻ്റെ അപ്പാപ്പന് വേണ്ടിയിട്ടാണെന്ന് കരുതണ്ട, എൻ്റെ അനുജനോ ചേട്ടനു വേണ്ടിയിട്ടാണെന്ന് കരുതണ്ട. എനിക്ക് പരിചയമില്ലാത്ത, ഞാനൊരു ഹിന്ദു ആണല്ലോ, ഇപ്പോൾ ഹിന്ദു അതാണല്ലോ പറയപ്പോൾ ആരും വന്നിട്ട് ഒരാൾ പറയുമ്പോൾ ഈ സ്വാമി എന്താ മതം ചോദിച്ചാൽ ഒരു ഹിന്ദു എന്നല്ലേ പറയുക. ഞാനൊരു സനാതനധർമ്മിയാണ്, വേദാന്തി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. ഓക്കെ, ഞാൻ ഹിന്ദുവാണ്, സംബന്ധിച്ചു ഹിന്ദുവാണ്. അപ്പോൾ ഹിന്ദുക്കളിൽ ആർക്കെങ്കിലും ആണോ? അതുമല്ല, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിക്കാണ് ഞാനിപ്പോൾ വോട്ട് പിടിക്കാൻ നടക്കുന്നത്, അഭ്യർത്ഥിക്കാൻ നടക്കുന്നത്. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലാണെന്ന് തോന്നുന്നുണ്ട്, വണ്ടൂർ, മലപ്പുറത്ത് വണ്ടൂർ മത്സരിക്കുന്ന T4 Tata P4 Persia TP സുൽഫിത്ത്, സുൽഫിത്ത് എന്നാണോ സുൽഫത്ത് എന്നാണോ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല, വണ്ടൂരാണ് ആ കുട്ടി നിൽക്കുന്നത്. BJP കാൻഡിഡേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള തറവാട്ടിലുള്ള പെൺകുട്ടിയാണെന്ന് പല സ്ഥലത്തു നിന്ന് ഞാൻ അറിഞ്ഞത്. ആ കുട്ടിക്ക് നരേന്ദ്രമോദിയെ പിടിച്ചിട്ടുണ്ട്, BJPയെ വലിയ ഇഷ്ടമാണ്, അവരുടെ ഭരണത്തിൽ അവർ വളരെ വലിയ രീതിയിൽ ആകൃഷ്ടയായിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഞാനിത് ഓൺലൈൻ ഇത് കണ്ടതാണ്, ഐഷ ഹുസൈൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ ചെമ്മാട് നിൽക്കുന്നു പറഞ്ഞു. അത് ഇനി പത്രിക കൊടുത്തിട്ട് പിൻവലിച്ചു ഒന്നും അറിയില്ല. ഈ കൂട്ടർകാരി പലയിടത്തും പ്രശസ്തമായിട്ടുണ്ട്, അഖിലേന്ത്യാ രീതിയിലും പ്രശസ്തമായിരുന്ന പറഞ്ഞത്. കാരണം BJPയിലേക്ക് മുസ്ലിങ്ങളുടെ, പ്രത്യേകിച്ച് മുസ്ലിം വനിതകളുടെ ഒഴുക്ക് തുടങ്ങിയെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും നല്ല കാര്യമാണ്, ആ കുട്ടിയോട് മത്സരിക്കുന്നു. ഓക്കെ, ഒന്ന് മാറി വോട്ട് ചെയ്യാം, വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ലല്ലോ. ആ കുട്ടിക്ക് ഇപ്പോൾ BJPയിൽ നിൽക്കണം തോന്നി, BJP നീ എന്താ BJPയിൽ നിൽക്കാൻ എന്നാലും ചോദിക്കാനുള്ള അവകാശമില്ല, അവർ നിന്നോട്ടെ. മാത്രമല്ല ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ ഇടതിന് വോട്ട് ചെയ്യുന്നു, വലതിന് വോട്ട് ചെയ്യുന്നു, അരിവാൾ ചുറ്റിക്ക് വോട്ട് ചെയ്യുന്നു, അപ്പുറത്ത് കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുന്നു, കോണിക്ക് വോട്ട് ചെയ്യുന്നു, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നു. ഇതിങ്ങനെ ഒരേ ചിഹ്നത്തിൽ കുത്തി മടുത്തതല്ലേ. ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത്തവണ അരിവാൾ ചുറ്റിയ കാര്യങ്ങളൊന്നും വേണ്ട, കൈപ്പത്തി ഒന്നും വേണ്ട, കോണിയും വേണ്ട. നമുക്ക് ഈ താമരയിലാക്കാം ഒരു 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 നല്ല കാര്യമല്ലേ, ഒരു വെറൈറ്റി, അതൊരു നല്ല കാര്യമല്ലേ. അങ്ങനെ അങ്ങോട്ട് ചെയ്യാം, അങ്ങനെ അങ്ങോട്ട് ചെയ്യാം. ആയതുകൊണ്ട് തന്നെ എല്ലാവരും BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള സുൽഫിത്തിന് താമര അടയാളത്തിൽ സത്യത്തിൻ്റെയും നീതിയുടെയും സഹിഷ്ണുതയുടെയും ചിഹ്നമായിട്ടുള്ള താമരയിലും മതനിരപേക്ഷതയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ചിഹ്നമായ താമരയിൽ, താമര അടയാളത്തിൽ, താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് സുൽഫത്തിനെ വിജയിപ്പിക്കുക. എന്താ വിഷമമുണ്ടോ? സ്വാമി എന്ന BJP ആയത്, ഞാനിപ്പോൾ BJP ആയി. സുൽഫത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്,
എന്തുകൊണ്ടാണ് മോദിയെ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട്? മുത്തലാഖ് എടുത്ത് മാറ്റി, പെൺകുട്ടികളുടെ വിവാഹപ്രായം, ഇതൊക്കെയാണല്ലോ ഇന്ത്യയുടെ ഏറ്റവും വലിയ കോർ പ്രോഗ്രാം പ്രശ്നം. അപ്പം അതുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല കാര്യം. അവിടെ ഞാൻ പറഞ്ഞത് വണ്ടൂരുള്ള എല്ലാവരും ഒരു വോട്ട് പോലും ചോർന്നു പോകരുത്. എല്ലാവരും താമരയ്ക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്ത് സുൽഫത്തിനെ വിജയിപ്പിക്കുക. സത്യമാണ് ഈ പറയുന്നത്, സുൽഫത്തിനെ വിജയിപ്പിക്കുക. അതിനു മുൻപ് ഈ സുൽഫത്ത് എന്ന മഗതിയുടെ ചില ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. എനിക്കിപ്പോൾ മദ്രാസിൽ നിന്ന് അവിടെ വണ്ടൂർക്ക് വരാൻ പറ്റില്ല. എന്നോട് സ്നേഹമുള്ളവർ ഈ ചോദ്യം ചോദിക്കണം, സ്നേഹപൂർവ്വം ചോദിച്ചാൽ മതി കേട്ടോ. എനിക്കവിടെ വരാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇവിടെ വിവാഹപ്രായം ഉയർത്തിയതും മുത്തലാഖ് മാത്രമല്ലല്ലോ നിയമമായിട്ട് ബി ജെ പി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് മുമ്പും പിൻപും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവിടെ ചില കാര്യങ്ങൾ ചോദിക്കേണ്ട പോയിട്ട് പല തെറിയുണ്ടായ സമയം അതൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല, അതൊന്നുമല്ല. അവർ ഒരു പഠിച്ചറിവുള്ളൊരു പെൺകുട്ടിയാണ്, ഭർതൃമതിയാണ്, റിപ്പോർട്ടഡായിട്ടുള്ള ഒരു കീർത്തിയുള്ളൊരു തറവാട്ടിലെ മെമ്പറാണ്. അവർ ചോദിക്കേണ്ട ഒരു കാര്യം എത്രയേ ഉള്ളൂ, ബാബറി മസ്ജിദ് തകർത്തത് അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ബാബറി മസ്ജിദ് തകർത്തതിനെ കുറിച്ച് സുൽഫിത്ത് എന്ത് പറയുന്നു? ആ തകർത്തത് ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതിനെക്കുറിച്ച് സുൽഫിത്തിന് എന്താ പറയാനുള്ളത്? അത് പഴയ കാര്യമല്ലേ, പഴയ കാര്യമല്ല. ഇന്നും ഈ നെഞ്ചിൽ കിടന്നിട്ട് പടപടന്നെ അടിക്കുന്നുണ്ട്. ഇവിടുത്തെ ഓരോ മുസ്ലിങ്ങളുടെയും ഓരോ ഇന്ത്യക്കാരനാണെങ്കിൽ ഇന്ത്യയിൽ എത്രമാത്രം സ്ഥലങ്ങളുണ്ട്, അവിടെ നിലനിന്നിരുന്ന അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി പണിതെന്ന് പറഞ്ഞു. ഇപ്പം എന്താ ചെയ്തത്? പള്ളി പൊളിച്ചിട്ട് അമ്പലം പണിതു. ആ ബാബർ അങ്ങനെ ചെയ്തതുകൊണ്ട് അതിനൊക്കെ മുത്തം തെറ്റല്ലേ ഈ പുതു കാലഘട്ടത്തിൽ ഇവർ ചെയ്തത്? സുൽഫത്തിന് എന്ത് പറയാനുണ്ട് അതിനെക്കുറിച്ച്? ബാബറി മസ്ജിദിൽ അമ്പലം പണിതിട്ട് ആ ഒരു ഏരിയയിൽ പോലും സ്ഥലം കൊടുക്കാതെ എവിടെയോ 5 ഏക്കർ സ്ഥലം കൊടുത്തു. ഇനിയും പ്രശ്നങ്ങൾ വേണ്ടെന്ന് കരുതിയിട്ട് നാട്ടിലെ കാരണവന്മാരും മുസ്ലിം കാരണവന്മാരാകട്ടെ, ജഡ്ജിമാരാകട്ടെ, നിയമത്തിൻ്റെ നൂലിട അതിങ്ങനെ കീറി പരിശോധിച്ചിട്ടൊന്നുമല്ല ചെയ്തത്. പ്രശ്നം തീരട്ടെ, ആ അവരും മനസ്സിലെ മനസ്സോട് കൂടിയിട്ട് സമ്മതിച്ചു. ഇതൊന്നും ശരിയല്ലെന്ന് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. മുസ്ലിങ്ങളുടെ ഇടനെഞ്ചിൽ ഇന്നും ആ നെരിപ്പോടുണ്ട്. അതുണ്ടാക്കി വെച്ചത് സംഘപരിവാറാണ്. സുൽഫത്ത് എന്ത് പറയുന്നു? പറയണം, ഉത്തരം പറയണം. സുൽഫത്ത് ഉത്തരം പറയണം, ഇതിനുത്തരം പറയണം. വണ്ടൂരുള്ള ജനങ്ങളോട് ഉത്തരം പറയണം. വണ്ടൂര് മാത്രമല്ല, ഇപ്പം എല്ലായിടത്തും പ്രവാസ ലോകത്തിലും എല്ലായിടത്തും ഇപ്പോൾ ഡൽഹിയിൽ വരെ വാർത്താ വിശേഷമാണത്. അപ്പം എല്ലാവരുടെ ഓരോ കേരളീയരോടും മറുപടി പറയണം. പുറത്തു നിന്ന് വരുന്ന ആളുകൾ, അഭയാർത്ഥികളായിട്ട് വരുന്ന ആൾക്കാരെ മുഴുവൻ ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഒരു ക്ലോസ് ഉണ്ട്, മുസ്ലിങ്ങളെ ഒഴികെ. എത്ര വലിയ അപമാനമാണത്! മുസ്ലിങ്ങൾ മൃഗത്തിൻ്റെ രൂപമുള്ള മൃഗത്തിൻ്റെ കൈയും കാലും, മനുഷ്യൻ്റെ തല, അങ്ങനെയുള്ളൊരു വികൃതി ജീവിയാണോ? അങ്ങനെയൊരു നിയമം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചില്ലേ? ദേശീയ പൗരത്വ ഭേദഗതി നിയമം, ബില്ല്. ഈ സുൽഫത്തിന് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? പറയണം. നിങ്ങൾ മിണ്ടാതിരിക്കരുത്, പറയണം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഭർത്താവുണ്ട്, അദ്ദേഹം ഗൾഫിൽ നടന്നാ കേട്ടത്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, വീട്ടിലുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടക്കണം. ഒരാളും നിങ്ങളോട് ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പം നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടവളാണ്, കാരണം നിങ്ങൾ ജനസമക്ഷത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ദേശീയ പൗരത്വ ഭേദഗതി നിയമം, മുസ്ലിങ്ങൾ ഇങ്ങോട്ട് വരരുത്. ഉള്ള മുസ്ലിങ്ങളെ പറഞ്ഞയക്കുകയും ചെയ്യും ഏകദേശം.
അപ്പാപ്പൻ്റെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ കാലത്തെ രേഖകൾ കൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നും ഇന്നും തീ തിന്ന് ജീവിക്കുകയാണ്, കാരണം ഇപ്പോഴും ബി ജെ പി അവിടെ ഭരിക്കുന്നത്. അതിനെക്കുറിച്ച് സുൽഫത്ത് എന്തു പറയണു? ടി പി സുൽഫത്ത് ചോദിക്കണം നിങ്ങൾ. ടി പി സുൽഫത്ത്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മധുരയിൽ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. മധുരയിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത് എന്നാണ് വെപ്പ്. സാക്ഷാത് സ്വാമി ചിന്മയാനന്ദജി പറഞ്ഞൊരു വാക്കുണ്ട്, കൃഷ്ണ ഈസ് ദ ബെസ്റ്റ് ക്യാരക്ടർ ഓഫ് വ്യാസ എന്ന്. കൃഷ്ണൻ വ്യാസിൻ്റെ നല്ലൊരു കഥാപാത്രമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, കഥാ ഇമാസേ കഥിത മഹീയസം പിതായ ലോകേഷു യശഃ പരിയൂഷാം വിജ്ഞാന വൈരാഗി വിവക്ഷയാ വിഭോഗോ വാചോ വിഭൂതി നതു പാരമാർത്ഥ്യം. പാരമാർത്ഥ്യ സത്താ വിശേഷമല്ല, വിജ്ഞാന വൈരാഗ്യങ്ങൾ മനുഷ്യ മനസ്സിലുണ്ടാക്കാൻ. വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാരമാർത്ഥികമായിട്ടുള്ള അറിവ്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കാൻ കഴിയുന്ന ലോകത്തോടുള്ള താല്പര്യമില്ലായ്മ. നബിത്തിരുമയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഭൗതിക ലോകം, അതല്ല അതല്ല എനിക്ക് വേണ്ടത്, എനിക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ സാമീപ്യമാണ് എന്ന് പറഞ്ഞ പോലെ ആ ഒരു അവസ്ഥ മനസ്സിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് കഥ ഇമാഹാ തേ, നിനക്ക് വേണ്ടി കഥകൾ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. വേണ്ട, ശ്രീകൃഷ്ണ ജീവിച്ചു, അവിടെ ഉണ്ടായിരുന്നു, ചരിത്ര കഥാപുരുഷനാണ്, ആയിക്കോട്ടെ, സമ്മതിച്ചു. അതിൻ്റെ അപ്പുറത്തൊരു പള്ളിയുണ്ട്, മധുര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന് അടുത്തൊരു പള്ളിയുണ്ട്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് തീ നിന്ന് കഴിയാനിവിടുത്തെ ജനങ്ങൾ അയോധ്യയുടെ പ്രശ്നത്തിൽ. അതുകൊണ്ടാണ് വൈക്കം മൂഷർ പറഞ്ഞത്, അയോധ്യയിൽ ഒരു ദൈവമില്ല, അവിടെയുള്ള മുഴുവൻ താമര എന്ന് പറഞ്ഞത്. കാരണം അയോധ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടി വിറക്കുകയാണ്. ആ ഒരു അവസരമാക്കി മാറ്റിയല്ലോ അയോധ്യയെ. ഇനി മധുരയിൽ അത് ശ്രീരാമൻ്റെ ക്ഷേത്രം, ഇവിടെ ശ്രീരാമ ജന്മഭൂമി, ഇവിടെ ഇനി ശ്രീകൃഷ്ണ ജന്മഭൂമി, അവിടെ ഒരു പള്ളിയുണ്ട്, അതിപ്പോൾ പൊളിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇതേ സംഘപരിവാർ ടി പി സുൽഫത്ത്. എന്താ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മുത്തലാക്ക്, തലാഖ് 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 എന്ന് പറഞ്ഞാൽ പെണ്ണ് പൊയ്ക്കൊള്ളണം. നരേന്ദ്രമോദി വിവാഹിതനാണ്, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അദ്ദേഹം സംസാരിക്കുന്നില്ല, ആ കാര്യത്തെക്കുറിച്ച് മിണ്ടുന്നില്ല. ആ സ്ത്രീ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. മൊത്തമായിട്ട് തലാഖ് എന്ന് പോലും ചൊല്ലിയിട്ടില്ല, പക്ഷേ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ടി പി സുൽഫത്ത് എന്ത് പറയുന്നു അതിനെക്കുറിച്ച്? ഡൽഹിയിൽ നടന്ന അക്രമം, ഈ അടുത്ത കാലത്ത് നടന്ന അക്രമം, അതിൽ മുസ്ലിങ്ങൾ മാത്രം നശിപ്പിച്ചു, മുസ്ലിങ്ങളുടെ സ്വത്ത് നശിപ്പിച്ചു. അവിടെയാണ് കൂടുതൽ സ്ട്രെസ് ചെയ്തത്, സ്വത്ത് നശിപ്പിക്കാൻ. മുസ്ലിങ്ങൾ മുഴുവൻ എന്നോട് ഒരാൾ പറഞ്ഞൊരു കാര്യം, മുസ്ലിങ്ങളെ കൊന്നിട്ട് എന്താ കാര്യം? 100 മുസ്ലിങ്ങൾ, അതിൽ 50 മുസ്ലിങ്ങളെ കൊന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള 50 മുസ്ലിങ്ങൾ കോടീശ്വരന്മാരെ കൊണ്ടാറ്റി ബാക്കിയുള്ള സ്വത്ത് ഒക്കെ അവരെ കയ്യിലെ വന്ന് കയറുക. എന്നിട്ട് സ്വത്ത് നശിപ്പിക്കണം എന്ന് എനിക്കാണ് തിയറികളാണത്. ഡൽഹിയിൽ നടന്ന അക്രമത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. സ്വത്തും പോയി, ജീവനും പോയി. ടി പി സുൽഫത്തിന് എന്ത് പറയാനുണ്ട് അതിനെക്കുറിച്ച്? ഗുജറാത്ത് കൂട്ടക്കൊല, അന്ന് ഗുജറാത്ത് കൂട്ടക്കൊല നടക്കുന്ന 10-20 വർഷങ്ങൾക്കുമ്പ് കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് ഇവിടെ പറഞ്ഞു 250 പേര്, 350 പേര്, 450 പേര് എന്ന്. അവിടെ മറ്റേ ഇത് ഗുജറാത്തിലുള്ള അവിടെ ഒരു വലിയൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടുത്തെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, അതിനപ്പുറത്തൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ. ആ ഹോസ്പിറ്റലിൽ 2000 കത്തിക്കരിഞ്ഞ് ശവശരീരങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേൾക്കുന്നത്. കാളിപ്പൂർ എന്ന റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. അതിൻ്റെ അടുത്തുള്ള കാളിപ്പൂർ വലിയ മറ്റേ ഇത് ആശുപത്രിയിൽ പോട്ടെ, 600 പേര് മരിച്ചു. ആരാൾ മരിച്ചതല്ല, കൊല്ലപ്പെട്ടു. ആരാൾ കൊല്ലപ്പെട്ടു? സംഘപരിവാറിനാൾ കൊല്ലപ്പെട്ടു. ടി പി സുൽഫത്ത്, അതിനെക്കുറിച്ച് എന്ത് പറയാണ്ട് നിങ്ങൾക്ക്? പ്രജ്ഞാ സിംഗ് താക്കൂർ, നിങ്ങളിപ്പോ കൂട്ട് പൂജിക്കുന്ന നരേന്ദ്രമോദി, അദ്ദേഹം ബി ജെ പിയുടെ നേതാവാണ്. ആ ബി ജെ പിയുടെ മറ്റൊരു നേതാവാണ് പ്രജ്ഞാ സിംഗ് താക്കൂർ. മലേഗാവ് പള്ളിയിൽ സ്ഫോടനം നടത്തിയത് അവരാണെന്ന് പറഞ്ഞത് ദുബായിലുള്ള ഷെയ്ഖ് എന്നല്ല പറഞ്ഞത്, ഇവിടുത്തെ നിയമം തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ ബി ജെ പി എം പി ആണ് അവര്, അവരാണ് പ്രൈം അക്യൂസ്ഡ്.
അവിടെ പ്രധാന കുറ്റവാളി 10 പേരാ മരിച്ചത്, 100 പേര് മരിച്ചില്ലെന്ന് മാത്രം, ജീവച്ഛവങ്ങളായി മാറി. ടി പി സൽഫത്തിന് സുൽഫത്തിന് എന്തു പറയാനുള്ളതിനെ കുറിച്ച്? നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ പ്രജ്ഞാ സിംഗ് താക്കൂറിനെ? പ്രജ്ഞാ സിംഗ് താക്കൂറിനെ നിങ്ങൾ മറ്റേ ജയി വിളിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? സാധ്വി പ്രാച്ചി മധുര മസ്ജിദിൽ കയറിയിട്ട് ഞങ്ങൾ അഗ്നി കൊണ്ട് ഹവനം നടത്തുമെന്ന് പറഞ്ഞു, അവിടെ ഹനുമാൻ ചാലിസ ചൊല്ലുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ നേതാവാണ്, നിങ്ങൾ ബി ജെ പി ആണല്ലോ, നിങ്ങളുടെ നേതാവാണ്. ഇതിനെക്കുറിച്ച് ടി പി സുൽഫത്തിന് എന്ത് പറയാനുണ്ട്? സാക്ഷി മഹാരാജ് പലപ്പോഴായിട്ട് കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ മോത്തേക്ക്. ഇപ്പം നിങ്ങളുടെ നേതാവാ, എന്ത് പറയാനുണ്ട്? ഉമാഭാരതി ഇപ്പം മിണ്ടാതിരിക്കുക, മിണ്ടേണ്ട സമയത്ത് മിണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ മിണ്ട്. ഇതാണ് തീയായിരുന്നു പുറത്തു വന്നിരുന്നത്, അതെല്ലാം ചെന്ന് പതിച്ചത്, ചെന്ന് പതിച്ചിട്ട് പാവപ്പെട്ട മുസ്ലിങ്ങളുടെ നെഞ്ചത്തായിരുന്നു. എന്തു പറയുന്നു ടി പി സുൽഫത്ത്? അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ ബി ജെ പി അല്ലേ, ബി ജെ പിയുടെ നേതാക്കന്മാരാ. ഗോവധത്തിൻ്റെ പേരിൽ ഗോവിനെ കയറ്റി കൊണ്ടുപോകണം കൊല്ലാനാണെന്നും പറഞ്ഞിട്ട് എത്ര ആളെ കൊന്നിട്ടുണ്ട്, തല്ലി കൊന്നിട്ടുണ്ട്, ബീഫ് കൈവശം വെച്ചതിന്. മറ്റുള്ള മാംസമാണെങ്കിൽ പോലും അത് ബീഫാണെന്ന് പറഞ്ഞിട്ട് പോലും തല്ലിക്കൊന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. തല്ലികൊല്ലം ചെയ്ത് പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ, പട്ടിയല്ല പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ. ടി പി സുൽഫത്ത് എന്തു പറയുന്നു? നിങ്ങളുടെ നേതാക്കന്മാരത് ചെയ്തത് എന്ത് പറയുന്നു? നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്നും പറയാനില്ലെന്ന് പറയരുത്, പറയണം. താജ്മഹൽ താജ്മഹലല്ല, അത് ഹിന്ദു ദേവാലയമാണ്, തേജോ മഹാലയ ആണ്. കപിൽ മിശ്ര, കപിൽ മിശ്ര നിങ്ങളുടെ നേതാവാണ്. വീട് കയറിയിട്ട് മുസ്ലിം സ്ത്രീകളെ മാനഭംഗം ചെയ്യണം, ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞ് മഹാനുഭാവനാണ് കപിൽ മിശ്ര. ബി ജെ പി ലീഡറാണ്, നിങ്ങളുടെയും ലീഡറാണ്, ഇനി നിങ്ങളുടെ ലീഡറാണ്. അതുകൊണ്ട് നിങ്ങൾ ഉത്തരം പറയണം, കപിൽ മിശ്ര ശരിയോ തെറ്റോ. ടി പി സുൽഫത്ത് നിങ്ങൾ ഉത്തരം പറയണം. കൊറോണ പടർത്തിയത് അമേരിക്കയിലെ തബ്ലീഗാണോ, ചൈനയിൽ ഉണ്ടാക്കിയ തബ്ലീഗാണോ, ഇറ്റലിയിൽ വന്ന തബ്ലീഗ് കാരണം കൊണ്ടാണോ, ദുബായിൽ വന്നത്, യു എയിൽ മൊത്തം വന്നത്, ഖത്തറിൽ വന്നതും ബഹ്റൈനിൽ വന്നതും ഓസ്ട്രേലിയയിൽ വന്നതും സൗദി അറേബ്യയിൽ വന്നതും യൂറോപ്പ് മുഴുവൻ പടർന്നതും തബ്ലീഗുകാരനെ കൊണ്ടാണോ? ഇന്ത്യയിൽ തബ്ലീഗാണ് പടർത്തിയത്. ആരാ പറഞ്ഞത്? നിങ്ങളുടെ നേതാക്കന്മാർ. അത് ശരിയാണോ ടി പി സുൽഫത്ത്? ഉത്തരം പറയണം, നിങ്ങൾ ഉത്തരം പറയണം. പ്രിയ സുൽഫത്തെ, ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ പ്രായം കുറവാണെങ്കിലും മാതാവായിട്ടാണ് കാണുന്നത്, ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷെ ഇതിനൊക്കെ ഉത്തരം പറയണം. ഇപ്പം നിങ്ങൾ ബി ജെ പി കാരി കൂടി ആയതുകൊണ്ട് നിങ്ങൾ ഉത്തരം പറയണം. പകൽ പോലും പെൺകുട്ടികൾക്ക് വഴി നടക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കുട്ടികളെ പിടിച്ചുകൊണ്ട് കൈ ബലാത്സംഗം ചെയ്യാതെ, ഇപ്പോൾ ബലാത്സംഗം ഏതെങ്കിലും ഒരാളൊരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു, ഓ അത്രയല്ലേ ഉള്ളൂ, അത് അവൻ അങ്ങനെ തോന്നി ആ ബലാത്സംഗം ചെയ്തു, ഓട്ടെ കാര്യം കഴിഞ്ഞു. ഒരു സാധാരണ സംഭവം. ഞാനെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുട്ടിക്ക് ലെറ്റർ കൊടുക്കണം, ഈ പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു 2 മാസം അധ്വാനിക്കണം, എന്നിട്ടൊരു ഹംസത്തെ ഏർപ്പാട് ചെയ്യണം. ഇപ്പം ചേർന്നാൽ എടേ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സാഹചര്യം വന്നു. വഴികൂടെ പോകുന്ന സമയത്ത് ഉമ്മയ്ക്കും വയ്ക്കും, ചിലപ്പോൾ ആ സാഹചര്യം മാറി. അവരെ ബലാത്സംഗം ഒരു സാധാരണ സംഭവം, പോട്ടെ. ഇപ്പോൾ ബലാത്സംഗമല്ല, ബലാത്സംഗം ചെയ്ത് കയ്യും കാലും വെട്ടി മാക്കെടുത്ത് കണ്ണു കുത്തിക്കളഞ്ഞ് പോയിട്ട് കത്തിച്ച് കളയുക, എന്ത് രസം! അങ്ങനെയുണ്ട് ഒരു രസം. ഇതെല്ലാം ഇപ്പം നടമാടുന്നത് ഇവിടെ. ആ ദ്രോഹികളെ പിടിക്കാനോ ജയിലിലിടാനോ അവർക്ക് നീതി, ഇരയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനും ശ്രമിച്ചിട്ടുണ്ടോ? അവരെ രക്ഷിക്കാനല്ലേ ശ്രമിച്ചിട്ടുള്ളത്? യോഗി ആദിത്യനാഥ് നിങ്ങളുടെ നേതാവാണ്. ഖത്രാ സംഭവം ഉത്തരം പറയാനുണ്ടോ? ഉത്തരം പറയാൻ കഴിയുമോ ടി പി സുൽഫത്തെ? ഇതിന് ഉത്തരം പറയണം നിങ്ങൾ, നിങ്ങൾ ഉത്തരം പറയണം. ഉത്തരം വെറുതെ പറഞ്ഞാൽ പോരെ, ഉത്തരം വണ്ടൂരിലെ വോട്ടേഴ്സിന് തൃപ്തി നൽകുന്ന ഉത്തരം നിങ്ങൾ നൽകണം. ഇതൊക്കെ ശരിയാണ്, മേൽപ്പറഞ്ഞ കാര്യങ്ങൾ എന്താ തെറ്റ്? ബി ജെ പി എന്ത് തെറ്റാ ചെയ്ത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ സ്ഥാപിക്കണം, നിങ്ങൾ സ്ഥാപിക്കണം. അതിനുള്ള മറ്റേ എന്തായാലും പറയുക, സപ്പോർട്ടിങ് മെറ്റീരിയൽ നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ സ്ഥാപിക്കണം. എന്നിട്ട് വോട്ട് ചോദിക്കണം, നിങ്ങൾ വോട്ട് ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ വണ്ടൂരിലുള്ള എല്ലാവരും ബി ജെ പിയിൽ താമരയിൽ അവർ കുത്തും, നിങ്ങളെ ജയിപ്പിക്കും. നിങ്ങളിതിനൊക്കെ ഉത്തരം പറയുകയാണെങ്കിൽ എനിക്കും പറയാനുള്ളത് അത്രയേ ഉള്ളൂ, നിങ്ങളെല്ലാവരും
ഒന്ന് മാറി കുത്തുക അതേ കണ്ടോ ആ കുട്ടി എല്ലാത്തിനും ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമുക്ക് ബി ജെ പി അങ്ങനെ ജയിപ്പിക്കാം. കുറേ കാലമല്ലേ കോടിയുമ്പോൾ കുത്തുന്നു, കുറേ കാലമായില്ലേ കൈപ്പത്തിയിലും അരിവാളിലൊക്കെ കുത്തുന്നു, നമുക്ക് അടുത്ത ആമരയിൽ അങ്ങോട്ട് കുത്താം. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ടി പി സുൽഫത്ത്, ഇത്തരം ചോദ്യങ്ങൾ, ഇത് എൻ്റെ ചോദ്യങ്ങൾ മാത്രമാണ്, നിങ്ങളുടെ വണ്ടൂരിലുള്ള ഒരുപാട് ആളുകൾ, ഞാനൊരു മൂലയ്ക്ക് കഴിഞ്ഞു കൂടുന്ന ആളുകളാണ്, കേരളത്തിൽ തന്നെ കഴിഞ്ഞു കൂടുന്ന, കേരളത്തിൽ ഓരോ ചലനങ്ങളും കേൾക്കാനും കാണാനും ശേഷിയുള്ള ഒരുപാട് പേര് വണ്ടൂരുണ്ട്, വിദ്യാസമ്പന്നരുണ്ട്, മിടുക്കന്മാരുണ്ട്, നന്നായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. അപ്പം ഞാൻ ഈ ചോദിച്ചു ചോദിച്ചാൽ അഞ്ചോ പത്ത് അഞ്ചോ എട്ടോ ചോദ്യങ്ങളേ ഉള്ളൂ. അവർ ഇനിയും ചോദ്യങ്ങൾ അവർ ചോദിക്കും. അപ്പം ഇനി അതിലേക്ക് ഉത്തരം പറയാൻ തുടങ്ങിക്കോളൂ, സുൽഫത്തെ തുടങ്ങിക്കോളൂ. കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ അതിൻ്റെ പേരിലെല്ലാവരും സംതൃപ്തി ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞാൽ സുൽഫത്ത് തന്നെ വിജയിക്കും, ബി ജെ പി തന്നെ വിജയിക്കും. താമര അടയാളത്തിൽ മത്സരിക്കുന്ന ടി പി സുൽഫത്തിന് അങ്ങനെ വിജയാശംസകൾ നേരാൻ ഇടവരും. മുൻകൂറായിട്ട് നൽകാൻ കഴിയില്ല, കാരണം ഉത്തരവൊക്കെയും വരട്ടെ, എന്നിട്ടൊക്കെയും കേൾക്കട്ടെ എന്താണെന്ന് കേൾക്കട്ടെ. അപ്പോൾ ടി പി സുൽഫത്തെ ഉത്തരം പറയാൻ തുടങ്ങിക്കോളൂ. നമസ്കാരം.